ഗൂഗിൾ പിക്സൽ 4 അൺബോക്സിങ്ങും അതുപോലെ തന്നെ ആദ്യ ഇംപ്രഷൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പിക്സൽ 4 വരുന്ന ബോക്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് സാധാരണ പിക്സൽ ഫോൺസ് വന്നുകൊണ്ടിരുന്ന ഒരു തരം ബോക്സ് തന്നെയാണ്. അത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിൽ വരുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് ഫോണാണ്. അപ്പോൾ ഫോൺ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫോൺ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കണ്ടൻറ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഫോണിൻ്റെ യൂസർ മാനുവലും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതിലൂടെ തന്നെ സിം ഇജക്ഷൻ പിന്നും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ചാർജിങ് കേബിള് USB-C to USB-C കേബിളാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്ന തരത്തിലുള്ള ഒരു കേബിൾ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു USB-C ക്വിക്ക് സ്വിച്ച് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഴയ ഫോൺസ് നിന്നുള്ള ഡേറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അവസാനമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 watt USB-C പവർ അഡാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല കാര്യമാണ്. അത് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഗൂഗിൾ ആപ്പിൾ ചെയ്യുന്ന പോലെ ചെയ്യാതെ ഫാസ്റ്റ് ചാർജർ തന്നത് നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾ ഫോൺ നോക്കുവാണെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയ ഒരു ഫോണാണ്. അത് നമ്മളുടെ ഒരു കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ്. അതാണ് ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഫോണിൻ്റെ ബാക്ക് പോർഷൻ നോക്കാൻ നേരത്ത് ഇത് പ്ലാസ്റ്റിക് ഫോണാണ്. അതായത് ഈ ബാക്ക് കേസിങ്ങും സൈഡും എല്ലാം പ്ലാസ്റ്റിക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രീമിയം ഫോണിൻ്റെ ഒരു ഫീൽ ഒന്നും കിട്ടത്തില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് ഫോൺ വളയുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫോണിൻ്റെ ഈ ഡിസ്പ്ലേ ഗ്ലാസും ഈ ബാക്ക് പ്ലാസ്റ്റിക്കും കൂടെ വരുന്ന പോർഷനുമായിട്ട് അല്ലെങ്കിൽ ഈ സൈഡ് പ്ലാസ്റ്റിക്കും കൂടെ വരുന്ന പോർഷനുമായിട്ട് അവിടെ ഗ്യാപ്പോ അങ്ങനത്തെ ഒരു ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ പോർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് USB-C ആണ് ചാർജിങ് പോർട്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ, അപ്പോൾ ഇങ്ങനത്തെ ബഡ്ജറ്റ് എന്ന് പറയുമ്പം ഈ ഫോണിന് ആ കൂടെ ഒരു ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, ഒറ്റ കളറേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഫോൺ വാങ്ങിക്കാൻ പറ്റൂ. അതും ഈ ഒരു ഒറ്റ വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പം 30,000 rupees ആണ്. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞേക്കുന്നതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് 32,000 ആണ്. അതിപ്പോൾ ഒരു സെയിൽ കണക്കാണ് 30,000 വരുന്നത്. അപ്പോൾ ഈ പ്രൈസിംഗ് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ അത് 30,000 ആണ് അതിൻ്റെ പ്രൈസിംഗ്. അതും ഈ ഫോണിൻ്റെ ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ഇത് വളരെ ക്ലീൻ ലുക്കുള്ളൊരു ഫോണാണ്. അതായത് ബാക്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാക്കിൽ ഫിംഗർ പ്രിൻറ് സ്കാനർ കിട്ടിക്കൊണ്ടിരുന്നത് പണ്ടത്തെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് തിരിച്ചു വന്നത് നല്ല ഐഡിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറിനെ കാട്ടിയും ഏറ്റവും നല്ലതിനാണ് ഈ ബാക്കിലും അല്ലെങ്കിൽ നമുക്ക് ഹോം ബട്ടണിലൊക്കെ വരുന്ന ഫിംഗർ പ്രിൻറ് സ്കാനർ. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ക്യാമറ പോർഷൻ നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു സ്ക്വയർ പോർഷനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ക്യാമറ ഉള്ളതെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരൊറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ. അതും ഈ ക്യാമറ മോഡിയൽ കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. പിന്നെ ഈ ഫോണിൻ്റെ പവർ ബട്ടനും വോളിയം റോക്കറും നോക്കുവാണെങ്കിൽ ഈ പവർ ബട്ടൻ ഒരു മിൻറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എടുത്തു നിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് ബട്ടൺസിനും നല്ല ഫീഡ്ബാക്കും ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. അപ്പോൾ ഇത് ഗൊറില്ല ഗ്ലാസ് ആയത് കൊള്ളാം. അപ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 ഒന്നും അല്ല. അപ്പോൾ അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ സാധാരണ ഇത്രയും ബഡ്ജറ്റിൽ ഒരു ഫോൺ ഇറക്കാറില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ Pixel 3 തന്നെ അറിയാലോ, കുറച്ചും കൂടെ പ്രൈസിങ് കൂടിയ ഫോണായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഇവിടെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് ബോഡിയും കാര്യങ്ങളും വന്നേക്കുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ ഫോണിന് ക്വാളിറ്റിക്കകത്ത് വലിയ പ്രശ്നം തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാൻ നേരത്ത് സാധാരണ നമ്മൾ പിക്സൽ ഫോൺസിൽ കാണുന്നതൊക്കെ ഒരു ഡിസ്പ്ലേ അല്ല. കാരണം പിക്സൽ ഫോൺസിനകത്ത് ഒരുപാട് ബെസൽ ഉള്ളതോ അല്ലെങ്കിൽ ഒരു നോച്ച് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഒരു ഹോൾ പഞ്ച് ക്യാമറ വന്നിട്ട് ബെസൽ തീരെ കുറഞ്ഞൊരു ഡിസ്പ്ലേയാണ്. അതും ഈ ഫോൺ ഇത്രയും ചെറുതായിട്ട് പോലും ഈ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 5.8 inch ആണ്. അപ്പോൾ അതെനിക്കൊരു അട്രാക്റ്റീവ് ഫാക്ടറായിട്ടാണ് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോമ്പാക്റ്റ് ഒരു ഫോണിനകത്ത് ഒരു 5.8 inch ഡിസ്പ്ലേ വരെ തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു OLED ഡിസ്പ്ലേയും അത് കൂടാതെ ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതായത് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2340x1080 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 443 PPI ആണ്. പിന്നെ അതിനോട് തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HDR സപ്പോർട്ട് ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇക്കാരണത്താലൊക്കെ തന്നെ ഈ ഡിസ്പ്ലേ ഇപ്പോൾ ആദ്യം ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് എല്ലാം നല്ല ഷാർപ്പാണ്, നല്ല എടുത്തിരിക്കുന്നുണ്ട്. അത് OLED ഒരു പ്രത്യേകതയാണ്. പിന്നെ അത് മാത്രമല്ല, വ്യൂയിങ് ആംഗിൾസും തിരക്കേടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുന്നത് നല്ലോണം തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ നേരത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഗ്രീൻ ടിൻ്റെ എഫക്റ്റോ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒന്നും ഇതുവരെ തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറയേ, നമ്മൾ കുറച്ചുകൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ അല്ല, അതും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഈ ഫോൺ നല്ലോണം ഉപയോഗിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഗൂഗിളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ ഒരു ഫോൺ വരാൻ നേരത്ത് അതിനകത്ത് കോസ്റ്റ് കട്ടിങ് എന്തായാലും നടക്കണം. അപ്പോൾ അത് നടന്ന ആദ്യത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ മെറ്റീരിയലും കാര്യങ്ങളിനകത്താണ്. പക്ഷേ അതല്ല മെയിനായിട്ട് കോസ്റ്റ് കട്ടിങ് നടക്കേണ്ട സ്ഥലം, പ്രൊസറിനകത്താണ്. അപ്പോൾ അതിവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന പ്രൊസർ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസറല്ല, അതിന് പകരം സ്നാപ് ഡ്രാഗൻ്റെ 730G എന്ന് പറഞ്ഞ പ്രൊസറാണ്. അപ്പോൾ നല്ലൊരു പ്രൊസറൊക്കെ തന്നെയാണ്. പക്ഷേ അതൊരു മിഡ് റേഞ്ച് പ്രൊസറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസറിനകത്ത് നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ബ്രൗസിങ്ങോ അല്ലെങ്കിൽ ഒരു നെറ്റ് ബ്രൗസിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആപ്പ് ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷേ നമ്മൾ ഗെയിമിങ്ങിനകത്തൊക്കെ ഗെയിമിങ്ങിനകത്തൊരു ലാഗും അല്ലെങ്കിൽ ഗെയിം ലോഡിങ് ടൈമൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത്, അതായത് നമ്മൾ ഹെവിയായ എന്തെങ്കിലും ടാസ്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ലാഗ് അനുഭവപ്പെടേണ്ടത്. പക്ഷേ നമ്മുടെ നോർമൽ കാര്യത്തിനകത്തൊന്നും ഒരിക്കലും ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസറാണ്. പക്ഷേ ഞാൻ പറയേ,
ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഫോൺ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം ഫോൺ ഫാസ്റ്റാണ്. അതിപ്പോൾ ഗൂഗിളിൻ്റെ ഒ എസ് കാരണമാണ്. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ ഒ എസ് എന്ന് പറയാൻ നേരത്ത് ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 11 ആണ്. അതാണ് ഈ ഫോണിൻ്റെ വേറെ അഡ്വാൻറ്റേജ്. കാരണം വെച്ചാൽ ഇപ്പം ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന ഫോണായതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഫാസ്റ്റാണ്. ഇപ്പോൾ തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 11 ഉണ്ട്. ഇപ്പോൾ വേറെ ആൻഡ്രോയിഡ് 11 വരുന്ന ഫോൺസ് പറയുന്നത് ഗൂഗിൾ ഫോൺസ് എല്ലാം നോക്കുവാണെങ്കിൽ വൺ പ്ലസ് മാത്രമേ കാണൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് ഒ എസിനകത്ത് തന്നെ സ്കിൻ വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം സ്മൂത്ത് ആയിട്ട് തോന്നും കുറച്ചും കൂടെ. കാരണം ഇവിടുത്തെ ഡിസ്പ്ലേക്കകത്ത് 120Hz 90Hz റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. എന്നിട്ട് പോലും വലിയ ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റാം എന്ന് പറയുന്നത് 6GB ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജ് 128GB ആണ്. പക്ഷേ അത് എക്സ്പാൻഡബിൾ അല്ല. എന്നാലും 128GB ആവശ്യത്തിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ റാം 6GB ഉള്ളതുകൊണ്ട് മെമ്മറിയിൽ ആപ്പൊക്കെ ലോഡായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഇത് ഒരു ഗൂഗിൾ ഫോണോ നേരത്ത് പെർഫോമൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല എടുത്ത് നിൽക്കേണ്ടത്. അതിന് പകരം ക്യാമറയാണ് എടുത്തിരിക്കേണ്ടത്. ഇവിടെ ക്യാമറ നോക്കാൻ നേരത്ത് നമ്മൾ മുമ്പേ കണ്ടാണല്ലോ, ബാക്കിൽ ഒരു ഒറ്റ ക്യാമറയേ ഉള്ളൂ, ഫ്രണ്ടിൽ ഒരു ക്യാമറയേ ഉള്ളൂ. അത് ഈ ബാക്കിലത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12.2 MP ക്യാമറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പണ്ടോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻസറാണ്. അപ്പോൾ അവരുടെ പഴയ ആദ്യത്തെ ഫോൺ തൊട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഇതേ സെൻസറാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ആപ്പർച്ചർ f/1.7 ആണ്. ഇതും ഇവിടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ഗൂഗിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്യാമറ സ്പെസിഫിക്കേഷൻസിനെ കാട്ടിയൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. അത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏറ്റവും കിടിലമായിരിക്കും ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എന്തായാലും. അത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, അതായത് ഗൂഗിളിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കിടിലമാണ്. അപ്പോൾ അത് നമുക്ക് പണ്ട് പിക്സൽ 3 നോക്കുവാണെങ്കിൽ, ഞാൻ പിക്സൽ 3 ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതിനകത്തെനിക്ക് അതിൻ്റെ ക്യാമറ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ആണ് ഇപ്പോൾ പിക്സൽ 4 കിട്ടുന്നത്. അത് നമുക്ക് ഏത് ലൈറ്റിംഗിൽ എടുത്താലും അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് നല്ല ലൈറ്റിംഗിൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഷാർപ്പും ക്രിസ്പും നല്ല ഡൈനാമിക് റേഞ്ചുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തപ്പം എല്ലാ ഫോട്ടോസും അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ റെക്കോർഡിംഗ് വരാൻ നേരത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ 4K 30 FPS ആണ്. പക്ഷേ ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ പറയുവാണെങ്കിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഇപ്പോൾ ഒരു ഒറ്റ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഷോട്ട്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു പോരായ്മയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുമെങ്കിലും പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാൻ നേരത്ത് സൂം ചെയ്താണ് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ എന്നാലും പോർട്രേറ്റ്സ് കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്, ഇവിടുത്തെ നൈറ്റ് മോഡ് നല്ലതാണ്. അത് ഗൂഗിളിൻ്റെ എല്ലാ ഫോൺസിനകത്തും നൈറ്റ് മോഡ് നല്ല രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ്. അത് നമുക്ക് ഈ ബാക്ക് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പോരായ്മയും പറയില്ല. വേണമെങ്കിൽ നമുക്ക് ക്യാമറ എടുത്ത് പറയാൻ നേരത്ത്, പ്രത്യേകിച്ച് ബാക്കിലത്തെ ക്യാമറ എടുത്ത് പറയാൻ നേരത്ത് ഒരു എക്സ്ട്രാ ക്യാമറ, അതായത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാത്ത ഒരു പോരായ്മയായിട്ട് പറയുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഒരു ഫോൺ, അതായത് ക്യാമറ ഫോൺ തന്നെയാണ് ഈ ഗൂഗിൾ പിക്സൽ 4. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാൻ നേരത്ത് അത് നല്ലൊരു ക്യാമറയാണ്. അതൊരു 8 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f/2.0 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുത്ത് സെൽഫീസ് നല്ലതായിരുന്നു. അതായത് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫീസാണ്. അത്യാവശ്യം വലിയ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷനുള്ള വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 1080p 30 FPS എടുക്കാൻ പറ്റൂ. 4K വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ക്യാമറ പാക്കേജ് നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്യാമറ കിട്ടുന്ന കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി 3140 mAh ആണ്. ഇതൊരു ഭയങ്കര വലിയ ബാറ്ററി അല്ലെങ്കിലും ഇവിടുത്തെ ഡിസ്പ്ലേ വെറും 5.8 inch. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രൊസർ എന്ന് പറയുന്നത് ഒരുപാട് പവർ എടുക്കുന്ന പ്രൊസർ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടണം. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടുള്ള ബാറ്ററി ലൈഫ് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ നല്ല രീതി തന്നെ ടെസ്റ്റ് ചെയ്യാൻ ശേഷം അത് പറയുന്നതായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ ഡീറ്റെയിൽ റിവ്യൂ വരാൻ നേരത്ത് അതായത് ആ കാര്യങ്ങളെല്ലാം കാണും. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിനകത്ത് എത്ര സിം ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 2 SIM ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ നാനോ സിം ഇടാൻ പറ്റുന്നത്. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഈ സിം ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ അത് 5 ആണ്. പിന്നെ ഇവിടുത്തെ വൈഫൈ എന്ന് പറഞ്ഞാൽ വൈഫൈ 6 അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് NFC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സെൻസേഴ്സിനകത്തൊന്നും ഗൂഗിൾ ഒരു പ്രശ്നം വരുത്തിയിട്ടില്ല. അതായത് എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പീക്കേഴ്സിൻ്റെ കാര്യം കൂടെ പറയാനുണ്ട്. സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. അതായത് താഴെ കാണുന്നതും ഇയർ പീസും സ്പീക്കറാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. പക്ഷെ നല്ല രീതി തന്നെ ലൗഡ് ആവുന്നൊരു സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വോളിയം മാക്സിമം വെക്കാൻ നേരത്ത് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഔട്ട്പുട്ടിനകത്ത് ഇപ്പോൾ ഫുൾ വോളിയത്തിലാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറവായിരുന്നു. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇയർ പീസ് നോക്കാൻ നേരത്ത് അത് കോളിങ്ങിന് പറ്റിയൊരു ഇയർ പീസാണ്. അതായത് നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ റേഞ്ചിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് റേഞ്ച് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നുമില്ല. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ടായിരുന്നു. അതായത് ഗൂഗിളിലൂടെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിന് 3 major സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്ന പറഞ്ഞാൽ. പക്ഷേ ഈ ഫോൺ നമുക്ക് ലോഞ്ച് ആയത് ആൻഡ്രോയിഡ് 10 വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 major സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ്രോയിഡ് 11, 12, 13. അതായത് ആൻഡ്രോയിഡ് 13 വരെയുള്ള കാര്യം എന്തായാലും കിട്ടും. അപ്പോൾ അതൊരു ഏറ്റവും നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗൂഗിൾ പിക്സൽ 4 ആദ്യത്തെ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതും ഇത്രയും നേരം ഈ ഫോൺ ഉപയോഗിച്ചിൽ നിന്ന് എനിക്ക് ഈ ഫോൺ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് വേറെ വന്നുകൊണ്ടിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1+ Nord. അതുപോലെ തന്നെ ഇപ്പം iPhone SE-ക്കകത്ത് ഓഫറൊക്കെ വരാൻ നേരത്തെ ഈ ഒരു പ്രൈസിങ്ങിലൊക്കെ വന്നായിരുന്നു. പക്ഷേ എന്നാലും ഈ പിക്സൽ 4 ഇതുവരെ കിട്ടിയ യൂസർ എക്സ്പീരിയൻസിൽ ആ ഫോൺസിനെക്കാട്ടിയൊക്കെ മികച്ച് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. കാരണം ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രൊസർ വെച്ച്. പക്ഷേ എന്നാലും ഗൂഗിൾ സോഫ്റ്റ്വെയർ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ
അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നില്ല. ഗെയിം ലോഡിംഗ് ടൈം ഒരുപാടാണ്, അതുമാത്രമല്ല ഗെയിമിനകത്ത് ഇടയ്ക്കെക്കുറിച്ച് ഒന്ന് ലാഗ് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും അതൊരു വലിയ ഫാക്ടറല്ല. നമുക്ക് മൊത്തത്തിലൊരു യൂസർ എക്സ്പീരിയൻസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഗെയിമിംഗ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരുന്നൊരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 4a. നല്ല ക്യാമറ ഉണ്ട് തന്നെ, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ അത്യാവശ്യം വലുതും, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മീഡിയ കൺസ്യൂമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ബാറ്ററിക്കകത്തും ഇതുവരെ കുഴപ്പമുള്ളതെന്ന് പറയാനില്ല. പിന്നെ നമുക്ക് ഈ 3 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആൻഡ്രോയിഡ് സൈഡിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ എൻ്റെ ഇത്രയും നേരത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ലൊരു സ്ട്രോങ് ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ ഗൂഗിൾ പിക്സൽ 4a. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായി ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അടുത്തതിൽ കാണാം. അതുവരെ ബൈ.